എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും എനിക്ക് തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല, ഒരു ചെറിയ വ്ളോഗുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണെങ്കിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഓരോ സീസൺ അനുസരിച്ചിട്ടുള്ള ചെടികൾ നിട്ട് വളർത്തും. അതിലുണ്ടാകുന്ന പൂക്കളൊക്കെ കാണാൻ, അതിലൂടെയുള്ളൊരു യാത്രയും ഭയങ്കര മനോഹരമാണ് മസ്കറ്റ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ രാജ്യം. ഇവിടുത്തെ റോഡുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒട്ടും തന്നെ നമ്മൾ അറിയില്ല. ഈ റോഡിലൂടെയാണ് ഒരു വണ്ടി ഓടിച്ചു പോകുന്നത്. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവർ റോഡുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു ഒപ്പറ ഹൗസിലാണ്. ഒപ്പറ ഹൗസ് എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ വലിയ വലിയ ഫംഗ്ഷൻസുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് അവിടെ എൻട്രി പാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം നല്ല റേറ്റാണ്. അതിൻ്റെ മുന്നിലൂടെ പലതവണ പോയിട്ടുണ്ടെങ്കിലും ഒരു പ്രാവശ്യം പോലും ഞങ്ങൾ കയറിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ പബ്ലിക് ഹോളിഡേയ്സിൽ നമുക്ക് കയറാനായിട്ട് എൻട്രി ഉണ്ട്. പക്ഷെ നമുക്കത് മൊത്തമായിട്ട് ഓപ്പൺ ചെയ്ത് അവർ കാണിക്കില്ല. ചില ചില സ്ഥലങ്ങൾ മാത്രം നമുക്കൊന്ന് പോയി കാണാം. ഇപ്പോൾ ഇവിടെ വിൻ്റർ സീസണാണ്, അതുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര സുഖമാണ്. പകൽ സമയത്ത് ചെറിയ തണുപ്പും ചൂടുമുള്ള ഒരു നല്ലൊരു ക്ലൈമറ്റാണ് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഒപ്പേര ഹൗസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെയും നിരവധി ചെടികളും പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി ഇതിലുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം, ഒന്ന് കണ്ടു നോക്കൂ. ബിൽഡിംഗ് ഒക്കെ നല്ല നീറ്റാണ്, നല്ല ക്ലിയർ ആയിട്ട് കിടക്കും. ഒരു പൊടി പോലും കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന അത്രയ്ക്ക് നീറ്റിലാണ് ബിൽഡിംഗ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റൂഫിങ്ങിലുള്ള ലൈറ്റ്സുകളൊക്കെ കാണാൻ നല്ല മനോഹരതയുണ്ട്. നിരവധി ഷോപ്പുകളുണ്ട് ഇതിനകത്ത്. പക്ഷെ ഇതിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഹസ്ബൻഡും മക്കളും കൂടെ ആ വാച്ചുകളുടെ വിലയൊക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഭയങ്കര വിലയാണ്, നമുക്ക് വാങ്ങാനേ പറ്റില്ല, അത്രയ്ക്ക് വിലയിലാണ് വാച്ചുകൾ. കാരണം അവിടെ VIPs ഒക്കെയാണ് കൂടുതലും വരുന്നതും വാങ്ങുന്നതുമൊക്കെ. ഫ്ലാറ്റിനുള്ളിൽ താമസിക്കായതുകൊണ്ട് മക്കൾക്ക് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവർ നമ്മുടെ അടുത്തൊന്നും നിൽക്കില്ല, അവരിങ്ങനെ ഓടി ഓടി അവിടെയും ഇവിടെയൊക്കെ അങ്ങ് നടക്കുകയാണ്. കാരണം അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറച്ച് സമയങ്ങളാണല്ലോ, അവരപ്പം മാക്സിമം എൻജോയ് ചെയ്യും പുറത്ത് പോകുമ്പോൾ. ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.